നമസ്കാരം. എല്ലാവർക്കും സുന്ദരമായ സുരഭിലമായ ഒരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് ഓരോ ദിവസവും പുതുമകളും പുത്തൻ ചിന്തകളും മനസ്സിനെ നിറച്ചുകൊണ്ടിരിക്കുന്നു എന്നെനിക്കറിയാം. ഞാനൊരു ദിവസം തന്നെ 3-4 പേരുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലുള്ളവരുടെ ഫ്രീ കൺസൾട്ടേഷനും അല്ലാത്ത പെയ്ഡ് കൺസൾട്ടേഷനും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഓരോ ദിവസവും എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഞങ്ങളുടെ ആ ഫാമിലി പലപ്പോഴും പലരും ഫാമിലി ആയിട്ടാണ് ഇരിക്കാറുള്ളത്. അവരെല്ലാം വന്നിരിക്കുന്ന മൊമെൻറ്റും തിരിച്ചിറങ്ങിപ്പോകുന്ന മൊമെൻറ്റും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പലരുടെയും സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോ ഇടാറുണ്ട്. കാരണം ആ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രതീക്ഷ കടത്തിവിട്ട് കഴിയുമ്പോൾ അവരുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കുന്നത് നമുക്ക് നേരിൽ കാണാൻ പറ്റും. ആദ്യം പ്രതീക്ഷ മങ്ങി ഒരു തൊട്ടാവാടി പോലെ വാടി ഇരിക്കുന്ന മുഖഭാവമായിട്ട് വരുന്നവരെല്ലാം ഇറങ്ങിപ്പോകുമ്പോൾ വിടർന്ന കണ്ണുകളുമായിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്ന ഒരു മനോഭാവവും സന്തോഷവും ഒക്കെ കാണുമ്പോൾ അവരെ പ്രവൃത്തി തന്നെ അപ്പോഴും ചേഞ്ചാവുകയാണ്. ഒരുപാട് സംസാരിക്കാൻ തുടങ്ങുന്നു, അഗ്രസീവാവുന്നു, വളരെ പോസിറ്റീവായി മാറുകയാണ്. ശരിക്കും നമ്മുടെ പ്രകാശമെന്ന് പറയുന്നത് തന്നെ ഒരു എനർജിയാണ്. ഇപ്പോൾ കണ്ണുകളിലും മുഖത്തൊക്കെ ഒരു പ്രകാശം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ എനർജിയാണ് പ്രതിഫലിക്കുന്നത്. നമുക്ക് എപ്പോഴാണോ എനർജി നഷ്ടപ്പെടുന്നത് അപ്പോൾ നമുക്ക് മുഖത്ത് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ എനർജി കീപ്പ് ചെയ്യാൻ നോക്കണം. നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് നമുക്ക് എനർജി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും എളുപ്പമാർഗം വെറുതെ ഒന്ന് ചിരിച്ചാൽ മതി. നിങ്ങൾക്കിങ്ങനെ ഒരു ടെൻഷൻ പോലെ വരുമ്പം വെറുതെ അങ്ങ് ചിരിച്ചാൽ മതി, ചുമ്മാത് ചിരിക്കുക. അന്നേരം തന്നെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് കൺഫ്യൂഷനാകും. കാരണം ഇദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ് മനസ്സ് വിചാരിച്ചത്. അപ്പോൾ പ്രശ്നം തരാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ പ്രശ്നങ്ങൾ മുന്നിലേക്ക് തരാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അയാൾ സന്തോഷത്തോടെ ഇരിക്കുന്നു. കാരണം ചിരിക്കുന്ന ഒരാളിന് ടെൻഷൻ അടിക്കാൻ പറ്റത്തില്ല. ചിരിക്കുന്ന ആളിനൊരിക്കലും കണ്ണുനീര് ഒലിപ്പിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആനന്ദാശ്രു എന്നൊക്കെ പറയാം, അത് വേറെ. ഒക്കെ ചിരിച്ചുകൊണ്ട് നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റത്തില്ല. ചിരിച്ചുകൊണ്ട് നമുക്ക് ഒരു നെഗറ്റീവ് കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചിരി വരുന്നതോടുകൂടി ബാക്കി 100 നെഗറ്റീവ്സിനെ നമ്മളവിടെ ബ്ലോക്ക് ചെയ്യാണ്. ഇത് ഒരു ടെക്നിക്കാണ്, നമ്മളെ സൈക്കോളജിയിലൊരു ടെക്നിക്കാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ മാത്രം മതി. വെറുതെ ഇരിക്കുമ്പോഴൊന്ന് ചിരിച്ചാൽ മതി. നമുക്കെപ്പോഴെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ ചിരിച്ചാൽ മതി. വേറെ ആരെങ്കിലും കുറിച്ച് ഓർത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നിങ്ങൾ ചിരിക്കുന്ന ഒരു മുഖം ഓർത്താൽ മതി. ചിരിക്കുന്ന സന്തോഷമുള്ള ഒരു വ്യക്തിയെ ഓർത്താൽ മതി. സന്തോഷമുള്ള ഒരു കുഞ്ഞിനെ ഓർത്താൽ മതി. അങ്ങനെ നമുക്കെപ്പോഴും നമ്മളെ ഈ ഓവർലാപ്പിംഗ് എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ നമുക്ക് നമ്മളെ മനസ്സിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രതീക്ഷയോടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. ചില കാര്യങ്ങൾ നമ്മൾ അനാവശ്യ തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് എടുക്കാറുണ്ട്. ഒരു വേണ്ടാത്ത ഒരു സാധനം അപ്പം തന്നെ വാങ്ങും, എന്നിട്ട് കുറ്റബോധം. ഇപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഒരു ഉപയോഗമില്ലാത്ത എന്തെല്ലാം സാധനങ്ങൾ, നിങ്ങളിപ്പോൾ ഈ വോയിസ് കേൾക്കുമ്പോൾ വെറുതെ കണ്ണോടിച്ച് നോക്കിയാൽ മതി, ചുറ്റും എത്രയോ മാസങ്ങളും വർഷമായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം വെറുതെ ഒരു പേപ്പർ എടുത്ത് എഴുതിയാൽ നിങ്ങൾ 100,000 രൂപ അതിനുവേണ്ടി 100,000 രൂപ നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ട്. എത്രയോ മാസങ്ങളായിട്ട് ഇരിക്കാത്ത ചെയറുകൾ, എത്രയോ മാസമായിട്ട് ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ, എത്രയോ മാസങ്ങളായിട്ട് ഉപയോഗിക്കാത്ത വാച്ചുകൾ, ക്ലോക്കുകൾ, മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങൾ, ഇങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ വീട്ടിൽ കിടപ്പുണ്ട്. ഇതൊന്നും നമുക്ക് ജീവിതത്തിൽ സന്തോഷമോ നമുക്ക് ഒരു എനർജിയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റോ ഒന്നും തന്നിട്ടില്ല. നമ്മൾ ഇന്ന് ഒരു ഷവായി അല്ലെങ്കിൽ ഒരു ഷവർമയോ അല്ലെങ്കിൽ ഒരു പിസയോ ഒക്കെ കുട്ടികൾ വാങ്ങി കഴിക്കുമ്പോൾ 200, 300, 500, 1000 ഒക്കെയാണ്. KFC ചെന്നിട്ട് ഒരു ബക്കറ്റ് ചിക്കൻ അല്ലെങ്കിൽ ഒരു 4 ചിക്കൻ വാങ്ങിച്ചാൽ KFC ബില്ല് 1000 മേളിൽ വരും. അത് ആ ഒരു 10 കൊണ്ട് നമ്മളത് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ 1000 രൂപ 1000 ബില്ല് കൊടുത്തു. പക്ഷേ ഞാൻ 20 മുമ്പ് വാങ്ങിയ പുസ്തകങ്ങൾ ഇന്നും എൻ്റെ ഷെൽഫിൽ ഇരിപ്പുണ്ട്. 50 രൂപയ്ക്കും 100 രൂപയ്ക്കും 25 വർഷം മുമ്പ് വാങ്ങിയതിരിപ്പുണ്ട്. ഈ പുസ്തകങ്ങൾ ഇനി എൻ്റെ കുട്ടികൾ വായിക്കുന്നുണ്ട്. എൻ്റെ കുട്ടികൾക്ക് 1 വാങ്ങിയ ബുക്ക് പുസ്തകം ഇപ്പോൾ 25 വർഷമായി. അതുപോലെ ഞാൻ ഇനി കഴിഞ്ഞു പോയാൽ, എൻ്റെ കാലം കഴിഞ്ഞു പോയാലും എൻ്റെ ഷെൽഫിലെ പുസ്തകങ്ങൾ അടുത്ത ജനറേഷനുകൂടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ 200 രൂപ ചിലവാക്കുമ്പോൾ അതെൻ്റെ അടുത്ത ജനറേഷന് വേണ്ടി മാറ്റി വയ്ക്കുന്ന ഒരു കാര്യമാണ്. ഇതേ പുസ്തകം 20 കഴിഞ്ഞ് വാങ്ങുമ്പോൾ ഇതിൻ്റെ വില 2,000 രൂപയായിരിക്കും. അപ്പോൾ ചുരുക്കം ഗോൾഡ് വാങ്ങി വെച്ചതുപോലെയാണ്. അതിലുപരി നമ്മളീ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന മൂല്യം, ഒരു സെൻറ്റൻസ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാക്കിയേക്കാം. നമ്മൾ 35 അടങ്ങുന്ന ഒരു ബുക്ക്, ഒരു ദിവസം ഒരു ചാപ്റ്റർ വായിച്ചാൽ മതി, ഒരൊറ്റ അധ്യായം വായിച്ചാൽ മതി. അങ്ങനെ 30 കൊണ്ട് ഈ പുസ്തകം വായിച്ച് തീർക്കാൻ പറ്റും. ഈ 30 അതിലെ ഒരു അധ്യായത്തിലെ ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തിയുടെ ജീവിതം
അതിൽ നിന്ന് നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയപ്പോൾ നിങ്ങളുടെ ജീവിതം മാറുകയാണെങ്കിൽ ആ പുസ്തകത്തിന് വില കോടികളാണ്. അപ്പം മനുഷ്യനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾക്കൊന്നും നമ്മൾ ട്രെയിനിങ് കൊടുത്താലും ആളുകൾ ചെയ്യുന്നില്ല. പകരം മദ്യപിക്കരുത്, പുക വലിക്കരുത്, നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പറഞ്ഞു, ഒരു കാരണവശാലും നമ്മൾ പുസ്തകം വാങ്ങിക്കരുത്. അറിഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു പുസ്തകം വാങ്ങിക്കളയരുത്, ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു പോകും, ആ പുസ്തകത്തിലൂടെ ജീവിതം തന്നെ മാറിപ്പോകും. അതുകൊണ്ട് പുസ്തകം വാങ്ങിക്കരുത്, 200 രൂപ കൊടുത്ത് പുസ്തകം വാങ്ങിക്കരുത് എന്ന് പറഞ്ഞ ആളിൽ വാങ്ങും, ഇതാണ്. അത് വാങ്ങരുത്, അത് ഒരിക്കലും വായിക്കരുത്, നിങ്ങൾ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ കൃത്യമായിട്ട് അവർ വായിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനീ പറഞ്ഞത് എല്ലാത്തിനും ഒരു പോസിറ്റീവ് കാര്യങ്ങൾ. നമ്മളൊരു കാശ് മുടക്കുമ്പോൾ ആ കാശിനൊരു വാല്യൂ ഉണ്ടാവണം. അത് എന്ത് കാര്യവും ചെയ്യുമ്പോൾ, അത് ജീവിതത്തിൽ സമ്പാദ്യമാണെങ്കിലും, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഓരോ രൂപ നിങ്ങൾ കൊണ്ടുപോയി വെറുതെ ചിലവാക്കുന്നത് മാറ്റിവെച്ചാൽ, ഞാൻ നിങ്ങളെ പറഞ്ഞു 100 രൂപ വെച്ച് നിങ്ങൾ മാറ്റിവെച്ചാൽ അത് 25 വർഷം കഴിയുമ്പോൾ അത് 1 കോടി രൂപയായി മാറും. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളൊരാളിന് 200 രൂപ കൊടുത്താൽ അതിനൊരു വിലയുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ പുസ്തകം വാങ്ങിച്ചു കൊടുത്തിട്ട് വായിച്ചിട്ട് അതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്നോട് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വലിയ കാര്യമാണ്. കാരണം അത് വായിക്കാനുള്ള ഒരു പ്രഷർ കൂടെ നമ്മളവിടെ കൊടുക്കുകയാണ്. വായിച്ചിട്ട് പറയണം. ഞാൻ എൻ്റെ ക്യാപ്ഷനിൽ താഴെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയണം. അതൊരു പ്രഷറാണ്. അത് നിങ്ങൾ ചെയ്താൽ 100% ഓരോ പുസ്തകവും ഒരു ജീവിതം മാറ്റിമറിക്കും. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.